ഭാർഗവി നിലയം കുറിച്ച് പലർക്കും പല അഭിപ്രായവും കാണും ഏറ്റവും മികച്ച മത്സരാർത്ഥിയായി സെലക്ട് ചെയ്യുമ്പോൾ അതിൽ ചിലപ്പോൾ ഒരുപക്ഷെ മണിക്കുട്ടനാണെന്ന് വരെ ചില പ്രേക്ഷകർ വിലയിരുത്തിയേക്കാം കാരണം ഇത് തന്നെയാണ് കൂടുതൽ സ്ക്രീൻ സ്പേസ് ബിഗ് ബോസ് ടാസ്കിൽ കൊടുത്തിരിക്കുന്നത് മണിക്കുട്ടന് വേണ്ടിയാണ് ഇതിലെ നായകൻ തന്നെയാണ് മണിക്കുട്ടൻ എന്ന് പ്രേക്ഷകർ പറഞ്ഞാലും ഒന്നുമില്ല എന്നാൽ ശരിക്കും മണിക്കുട്ടനാണോ ഈ ടാസ്കിലെ നായകൻ അല്ല എന്ന് പറയേണ്ടി വരും കാരണം ഈ ടാസ്കിൻ്റെ ഗതി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ കൊലയാളി ആരാണെന്ന് കണ്ടുപിടിക്കുന്നത് നിസ്സാര കാര്യമല്ല അത് കണ്ടുപിടിക്കുന്ന ആളാണ് ശരിക്കും ഈ ടാസ്കിൻ്റെ നായകൻ അത് ആരെയാണെങ്കിലും സംശയിക്കാം എന്നല്ല മറിച്ച് ഒരാളെ തന്നെ വീണ്ടും വീണ്ടും സംശയിച്ച് പുറകെ നടത്തുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കളിയാണ് അങ്ങനെയാണ് ഈ ടാസ്കിലെ നായകനെ കണ്ടുപിടിക്കുന്നതെങ്കിൽ നിസ്സംശയം പറയാൻ കഴിയും അനൂപ് കൃഷ്ണനാണ് ഈ ടാസ്കിലെ നായകൻ സെക്യൂരിറ്റി തന്റെ ഉത്തരവാദിത്വം നൂറ്റി അൻപത് ശതമാനം നിറവേറ്റിയാണ് അനൂപ് കൃഷ്ണൻ മരിച്ചു വീഴുന്നത് പലതവണ പല പ്രാവശ്യം എല്ലാവരുടെ മുമ്പിൽ ചെന്നും അനൂപ് പറഞ്ഞതാണ് മണിക്കുട്ടൻ ചെയ്യുന്ന കഥാപാത്രമായ മുസ്തഫയാണ് ബിഗ് ബോസിലെ കൊലയാളി എന്ന് സൂര്യ ആദ്യം മണിക്കൂട്ടനെ സംശയിച്ചിരുന്നു പക്ഷെ പിന്നീട് സൂര്യ മണിക്കുട്ടനിലേക്ക് അധികം ശ്രദ്ധിച്ചില്ല എന്നാൽ അനൂപ് ആദ്യം മുതൽ അവസാനം വരെ മണിക്കൂട്ടൻ്റെ പേര് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു ഇതിന് കാരണങ്ങളുണ്ട് സെക്യൂരിറ്റി ആയതുകൊണ്ട് തന്നെ കാരണവിലയിൽ എന്ത് സംഭവിച്ചാലും അത് ആ സെക്യൂരിറ്റിയുടെ തലയിൽ തന്നെ വരും അതായത് അനൂപിൻ്റെ തലയിൽ തന്നെ വരും അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചാണ് അനൂപ് ഓരോ ചുവടും വെച്ചത് മണിക്കൂട്ടനെ തന്നെയാണ് ആദ്യം മുതലേ അനൂപ് നോട്ടമിട്ടിരുന്നത് മണിക്കൂട്ടൻ്റെ കള്ളക്കഥയിൽ പലരും വിശ്വസിച്ചു എങ്കിലും നൂപ് അതിൽ വീണില്ല മണിക്കുട്ടന് ബിഗ് ബോസ് ടാസ്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മണിക്കുട്ടൻ ബാത്റൂമിൽ ഒളിച്ചിരുന്ന് ബിഗ് ബോസുമായി ഫോണിൽ സംസാരിക്കുകയായിരുന്നു ആ സമയത്ത് തന്റെ ബോധം മുഴുവൻ മണിക്കുട്ടനിലെ കൊടുക്കാം എന്നായിരുന്നു അനൂപ് നോക്കിയത് ബിഗ് ബോസ് മണിക്കുട്ടനുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അനൂപ് കൃഷ്ണൻ ബാത്റൂമിൽ പുറത്തുനിന്ന് ഒളിച്ചിരുന്ന് കേട്ടു മണിക്കുട്ടൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ മുസ്തഫ നിങ്ങളാണ് കൊലയാളി എന്ന് എനിക്കറിയാമെന്നും അനൂപ് ഉറക്കെ വിളിച്ചു പറഞ്ഞു മണിക്കുട്ടൻ പെട്ടു എന്ന് സ്വയം തന്നെ ബോധ്യപ്പെട്ടു അത് മണിക്കുട്ടന്റെ മുഖത്ത് നിന്ന് നമുക്ക് വ്യക്തമായിരുന്നു മണിക്കുട്ടനെ കയ്യോട് അനൂപ് തൂക്കി എന്ന് ബിഗ് ബോസിന് മനസ്സിലായത് കൊണ്ടാകാം ബിഗ് ബോസ് മറ്റൊരു മാറ്റം വരുത്തിയത് മൂന്നാമത് ആരെ കൊല്ലണമെന്ന് ബിഗ് ബോസ് മണിക്കുട്ടന് ടാസ്ക് നൽകി ഇതും കൂടി ചെയ്യുന്നത് മണിക്കുട്ടൻ ആണെങ്കിൽ അനൂപ് കയ്യോടെ തൂക്കുമെന്ന് ബിഗ് ബോസിന് അറിയാം അതുകൊണ്ട് മണിക്കുട്ടനോട് ബിഗ് ബോസ് പറഞ്ഞത് റംസാനോട് ആ കൃത്യം ചെയ്യാനായിരുന്നു അനൂപിനെ അവിടെ അവസാനിപ്പിച്ചാൽ പിന്നെ സംശയത്തിന്റെ റെയ്ഡ് പോലും ബാക്കി നിൽക്കില്ല അതും അനൂപിനെ കൊല്ലുമ്പോൾ എല്ലാം ഇല്ലാതാകും എന്നും ബിഗ് ബോസിന് ഉറപ്പായിരുന്നു ഇതാവുമ്പോൾ ആ കൃത്യം നടന്നാൽ അനൂപ് പ്രേതമായി മാറും അതോടെ ആരുടെടുത്തും നേരിട്ട് പോയി സംസാരിക്കാൻ പറ്റാതെയാകും അതോടെ മണിക്കുട്ടൻ്റെ മേലുള്ള സംശയം മാറിക്കിട്ടും എന്നാണ് ബിഗ് ബോസും എല്ലാവരും കരുതുന്നത് അങ്ങനെയാണോ എന്നൊന്നും ഉറപ്പിക്കാനായിട്ടില്ല അങ്ങനെയാണ് റംസാനോട് ആ കൃത്യം ചെയ്യാൻ പറഞ്ഞത് അനൂപിൻ്റെ തലയിൽ നിന്നും തൊപ്പിയെടുത്ത് മാറ്റുക എന്നതാണ് ബിഗ് ബോസ് റംസാന് നൽകിയ ടാസ്ക് ഓട്ടോസ്കിൽ ചെയ്യുന്ന സമയത്ത് മണിക്കൂട്ടൻ ഋതുവിന്റെ മുന്നിൽ ചോദ്യം ഇരിക്കുകയായിരുന്നു ഇതോടെ അനൂപ് കൊല്ലപ്പെട്ടതും മണിക്കൂട്ടൻ ചോദ്യം ചെയ്യലിലായതുകൊണ്ട് തന്നെ ആർക്കും മണിക്കൂട്ടന്റെ മേൽ സംശയം ഉണ്ടാവില്ല എന്നാലും ടാസ്കിലുടനീളം താൻ മരിക്കുന്നത് വരെ അനൂപ് ഗംഭീരമായി തന്നെയാണ് കളിച്ചത് കയ്യോടെ മണിക്കുട്ടനെ തൂക്കിയ ഒരേ ഒരാൾ അനൂപ് തന്നെയാണ് ആദ്യം മുതൽ അവസാനം വരെ ഒരാളിൽ തന്നെ സംശയം വച്ച് പുറകെ നടക്കണമെങ്കിൽ അത് ചില്ലറ കാര്യമല്ല പൊതുവെ അനൂപിന് കിട്ടിയ കഥാപാത്രത്തിന്റെ സ്വഭാവം സംശയമാണ് എല്ലാവരെയും സംശയിച്ച് പുറകെ നടന്നു പക്ഷേ മണിക്കുട്ടനിൽ ആദ്യം തൊട്ട് അവസാനം വരെ നിന്നു അതാണ് അനൂപ് എന്ന മത്സരാർത്ഥിയുടെ ബുദ്ധി കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ